ബാർകോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണ്ടെന്ന് നിയമോപദേശം. അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി മാത്രം മതിയെന്നാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ടി ജി മോഹൻദാസ് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. ബാർകോഴ കേസിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിൽ ആശങ്കകളുണ്ടായത്. ഇത് നീക്കാനായിരുന്നു നിയമോപദേശം തേടിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണ്ടെന്ന് നിയമോപദേശം ലഭിച്ചു. അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി മാത്രം മതിയെന്നാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചത്. ബാർ ഉടമ ബിജു രമേശ് നടത്തിയ ആരോപണമുണ്ടായ സമയം രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നില്ലെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കുന്നു. കെ പി സി സി അധ്യക്ഷനായിരിക്കെയാണ് സംഭവം നടന്നത്. കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കും വി എസ് ശിവകുമാറിനും കെ ബാബുവിനും എതിരെ അന്വേഷണ അനുമതി ആവശ്യപ്പെട്ട് സർക്കാർ കഴിഞ്ഞ ദിവസം സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർ കോഴ വാങ്ങിയെന്നാണ് ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. ബിജു രമേശിന്റെ പരാതിയിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് അനുമതി നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് സ്പീക്കറുടെയും അനുമതി തേടിയത്. എം എൽ എമാർക്കെതിരായ അന്വേഷണം എന്ന നിലയ്ക്കാണ് സ്പീക്കറുടെ അനുമതി തേടിയത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ടി ജി മോഹൻദാസ് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി. കെ എം മാണിക്കെതിരായ കേസ് മുഖ്യമന്ത്രി അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. നിയമം സംരക്ഷിക്കുകയും നാട്ടിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രി തന്നെ നഗ്നമായി നിയമം ലംഘിക്കുകയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനം, തിരുവനന്തപുരം.